Hi friends, Canadian Diaries in a pudhiya video like ellarkkum swagatham. കാനഡയിലേക്ക് ഒരുപാട് പേര് ഇപ്പം പഠിക്കാനാണെങ്കിലും പി ആറിനാണെങ്കിലും വർക്ക് വിസയിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. കൂടുതൽ പേരും ഇപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ട് അവരുടെ ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്യുന്നത് കാനഡയിലേക്കാണ്. ഏതൊരു കുട്ടിയും ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന ഒരു കൺട്രിയാണ് കാനഡ. കാനഡയിൽ തന്നെ ഒരുപാട് പ്രൊവിൻസ് ഉണ്ട്. ആ പ്രൊവിൻസിലൊക്കെ തന്നെയും ഒരുപാട് കോളേജസും ഉണ്ട്. പല പ്രോഗ്രാംസും അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് കോളേജസ് ഉണ്ട്. ആ കോളേജസിൽ അഫോർഡബിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന 5 കോളേജസിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാനഡയിൽ ചിലവ് കുറച്ച് പഠിക്കാൻ വേണ്ടി പറ്റുന്ന 5 കോളേജസ്, നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആൽബർട്ടയിലെ 5 അഫോർഡബിൾ കോളേജസ് ആണ്. ഇനിയുള്ള പ്രൊവിൻസുകളുടെ അഫോർഡബിൾ കോളേജസിൻ്റെ ലിസ്റ്റ് വരുന്ന വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇന്ന് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആൽബർട്ടയിലെ കോളേജസ് ആണ്. കൂടുതൽ പേരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കാനഡയിൽ പോയി പഠിക്കാൻ ഒരുപാട് കാശാവില്ലേ, അതൊന്നും ഞങ്ങളെ കൊണ്ട് താങ്ങാൻ വേണ്ടി പറ്റില്ല എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. സോ അവർക്കൊക്കെയുള്ള ഒരു ഉത്തരവാണ് അഫോർഡബിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കാനഡയിലെ കോളേജസ്. സോ മെയിൻലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആൽബർട്ടയിലെ കോളേജസ് ആണ്. നിങ്ങളൊരു കോളേജ് സെലക്ട് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. DLI അപ്രൂവ്ഡ് ആയിരിക്കണം, അതുപോലെ തന്നെ PGWP അപ്രൂവൽ കിട്ടുന്നതും കൂടി ആയിരിക്കണം. സോ ഇത് 2 കാര്യങ്ങളും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. DLI അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജസിൻ്റെ ലിസ്റ്റാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കോളേജിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിഷൻ കിട്ടുന്ന കോളേജസ് ആണെന്നും കൂടെ ഉറപ്പുവരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സോ ആദ്യം തന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ലേക്ക് ലാൻഡ് കോളേജാണ്. ആൽബർട്ട പ്രൊവിൻസിൽ പെട്രോളിയം ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഓയിൽ ഫീൽഡിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വളരെ കൂടുതലാണ്. സോ ആ ഒരു ഫീൽഡിലെ പ്രോഗ്രാംസൊക്കെ ഡെലിവർ ചെയ്യുന്ന ഒരു കോളേജാണ് ലേക്ക് ലാൻഡ് കോളേജ്. എനർജി ആൻഡ് പെട്രോളിയം കോഴ്സസ് അവിടെ ഒരുപാടുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു ഫീൽഡിലേക്കാണ് പോകാൻ താല്പര്യമെങ്കിൽ, കാരണം പേ സ്കെയിൽ നല്ല കൂടുതലാണ് മറ്റ് പ്രൊവിൻസിനെ സംബന്ധിച്ച് ഈ ഒരു ഓയിൽ ആൻഡ് പെട്രോളിയം ഫീൽഡിൽ, സോ നിങ്ങൾക്ക് ആ ഒരു പ്രോഗ്രാമാണ് ചൂസ് ചെയ്യാൻ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ലേക്ക് ലാൻഡ് കോളേജ് ചൂസ് ചെയ്യാവുന്നതാണ്. അവിടുത്തെ മറ്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ സയൻസ്, ബിസിനസ്, എനർജി ആൻഡ് പെട്രോളിയം, ഫയർ ആൻഡ് എമർജൻസി സർവീസസ്, എൻവയറമെൻറ്റൽ സയൻസ്, ഇതൊക്കെയാണ് അവിടുത്തെ മറ്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു ഫീസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് $17,000 ആ ഒരു ആവറേജ് ആണ് അവിടുത്തെ ഫീസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ എനിക്ക് നിങ്ങളോട് എടുത്തു പറയാനുള്ള ഒരു കാര്യം, പെട്രോളിയം റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ലേക്ക് ലാൻഡ് കോളേജ് എന്തായാലും ചൂസ് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആവറേജ് ഫീസാണ്. അത് ചിലപ്പം പ്രോഗ്രാംസ് തമ്മിലൊരു വേരിയേഷൻ ഉണ്ടാവാം, അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന കോഴ്സുകൾ, അതായത് ചിലപ്പം ഡിപ്ലോമ പ്രോഗ്രാമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഫീസ് സ്ട്രക്ചർ വേറെ ആയിരിക്കും. നിങ്ങളൊരു സർട്ടിഫിക്കേഷൻ മാത്രമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൻ്റെ ഫീസ് സ്ട്രക്ചർ വേറെ ആയിരിക്കും. അതുപോലെ തന്നെ ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സ് വെച്ചിട്ടും അതിൻ്റെ ഫീസ് സ്ട്രക്ചർ വേറെ ആയിരിക്കും. ഞാൻ വെബ്സൈറ്റിൽ കണ്ട ഒരു ആവറേജ് ഫീസാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ നിങ്ങൾ വെബ്സൈറ്റ് എന്തായാലും ചെക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. എല്ലാ കോളേജസിൻ്റെയും ലിങ്ക്, വെബ്സൈറ്റിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്താൽ മനസ്സിലാവും അവിടുത്തെ ട്യൂഷൻ ഫീസിൻ്റെ ഒരു ആവറേജ് എത്രയാണ്, നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഗ്രാംസിൻ്റെ ഒക്കെ ഫീസ് എത്രയാണെന്നൊക്കെ വെബ്സൈറ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അടുത്തതായിട്ട് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് മെഡിസിൻ ഹാറ്റ് കോളേജാണ്. പേരിൽ നമുക്കൊരു സൂചന കിട്ടുന്ന പോലെ തന്നെ മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് ഈ കോളേജിൽ അവൈലബിൾ ആണ്. പ്രാക്ടിക്കൽ നേഴ്സ്, ഹെൽത്ത് ആൻഡ് വെൽനെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് മെഡിസിൻ ഹാറ്റ് കോളേജിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്, ആൽബർട്ടയിൽ ഹെൽത്ത് റിലേറ്റഡ് ജോബ്സിന് നന്നായിട്ട് തന്നെ പേ സ്കെയിൽ ഉള്ള ഒരു പ്രൊവിൻസാണ് ആൽബർട്ട എന്ന് പറയുന്നത്. മറ്റ് പ്രൊവിൻസിനെ വെച്ച് നോക്കുമ്പം പേ സ്കെയിൽ കുറച്ചധികമാണ് ഹെൽത്ത് റിലേറ്റഡ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ആൽബർട്ടയിൽ കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് ചൂസ് ചെയ്യാൻ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് മെഡിസിൻ ഹാറ്റ് കോളേജ് ചൂസ് ചെയ്യാവുന്നതാണ്. ഹെൽത്ത് ആൻഡ് വെൽനെസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് മെഡിസിൻ ഹാറ്റ് കോളേജിൽ അധികം ഉള്ളത്. അതുപോലെ തന്നെ മെഡിസിൻ ഹാറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് മെഡിക്കൽ ഓഫീസ് അസിസ്റ്റൻറ്റ്, നഴ്സിംഗ്, ഫിസിക്കൽ തെറാപ്പിസ്റ്റ്, പാരാമെഡിക്, പ്രാക്ടിക്കൽ നഴ്സ്, സോഷ്യൽ വർക്ക്, സപ്പോർട്ടീവ് കെയർ അസിസ്റ്റൻറ്റ്, ടൂറിസം, ബിസിനസ്, ഇതൊക്കെയാണ് മെഡിസിൻ ഹാറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. മെഡിസിൻ ഹാറ്റ് കോളേജിൻ്റെ ആവറേജ് ഫീസ് എന്ന് പറയുന്നത് $15,000 ആൻഡ് അബവ് ആണ്.
മെഡിസിൻ ഹാറ്റ് കോളേജിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ക്ലിനിക്കൽ പ്ലേസ്മെൻറ്റ്സ് കൂടുതലാണ്. നിങ്ങളൊരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്, ഒരു പ്രോഗ്രാമാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ കോപ്പ് പോലെ തന്നെ അതിനോട് സംബന്ധിച്ച ഒരു കാര്യമാണ് ക്ലിനിക്കൽ പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഓപ്പർച്യൂണിറ്റിയും ഇവിടെ കൂടുതലാണ്. അടുത്തതായിട്ട് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ബോ വാലി കോളേജാണ്. ബോ വാലി കോളേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് ചെറിയ ഫീസിൽ അവിടെ അവൈലബിൾ ആണ്. സർട്ടിഫിക്കറ്റ് കോഴ്സും ഡിപ്ലോമ കോഴ്സും ഒക്കെ ആയിട്ട് ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. $12,000 സ്റ്റാർട്ടിങ്ങിൽ, ആവറേജ് ഒരു $12,000 സ്റ്റാർട്ടിങ്ങിൽ തന്നെ ബോ വാലി കോളേജിൽ പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. കൂടുതലും ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ളതും മൾട്ടിമീഡിയ ഡിസൈനിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതുപോലെയൊക്കെയുള്ള ഒരുപാട് പ്രോഗ്രാംസ് ബോ വാലി കോളേജിൽ അവൈലബിൾ ആണ്. ബോ വാലി കോളേജിലെ മറ്റു പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സസ് അവൈലബിൾ ആണ്. അതിൻ്റെ ഫീ സ്ട്രക്ചറും ഒരു $12,000 ആൻഡ് അബവ് ആണ് വരുന്നത്. ഡിജിറ്റൽ ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതുപോലെ തന്നെ ഡിസബിലിറ്റി സ്റ്റഡീസ് ഇതൊക്കെയാണ് ഒരു ആവറേജ് $12,000 പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ ജസ്റ്റിസ് സ്റ്റഡീസ് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് പ്രോഗ്രാംസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ സോഷ്യൽ വർക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഇതൊക്കെയാണ് മറ്റ് പ്രോഗ്രാംസ് ബോ വാലി കോളേജിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് ബോ വാലിയിലുണ്ട്. അതുപോലെ തന്നെ ജസ്റ്റ് സ്റ്റഡീസ് ആണ് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് പറ്റിയ ഒരുപാട് പ്രോഗ്രാംസും ബോ വാലി കോളേജിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫീ സ്ട്രക്ചറും മറ്റു കോളേജിൽ വെച്ച് നോക്കുമ്പം കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ് ബോ വാലി കോളേജിൽ. അതുപോലെ തന്നെ ബോ വാലി കോളേജിൽ ഡിസബിലിറ്റി സ്റ്റഡീസ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രോഗ്രാംസിൻ്റെ കൂട്ടത്തിൽ ഡിസബിലിറ്റി സ്റ്റഡീസ് കൂടി ഉണ്ടായിരുന്നു. ഡിസബിലിറ്റി സ്റ്റഡീസിന് ആവറേജ് ഫീസ് വരുന്നത് $8,000 to $10,000 ആണ്. അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഫീൽഡാണ് ഈ ഒരു ഡിസബിലിറ്റി സ്റ്റഡീസിൻ്റെ ആ ഒരു ഫീൽഡ് എന്ന് പറയുന്നത്. സോ അവിടെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ആണെങ്കിലും ഡിപ്ലോമ കോഴ്സ് ആണെങ്കിലും ചില പ്രോഗ്രാംസിനൊക്കെ ആവറേജ് ഫീസ് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. സോ നിങ്ങൾക്ക് ബോ വാലി കോളേജിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ലേത് ബ്രിഡ്ജ് കോളേജാണ്. ലേത് ബ്രിഡ്ജ് കോളേജിൽ ഒരുപാട് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഒരു അഗ്രികൾച്ചർ ഫീൽഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ലേത് ബ്രിഡ്ജ് കോളേജിലെ പ്രോഗ്രാംസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അവിടുത്തെ ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആവറേജ് ഒരു $17,000 ആൻഡ് അബവ് ആണ്. അവിടെ അവൈലബിൾ ആയിട്ടുള്ള മറ്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ബിസിനസ് റിലേറ്റഡ് കോഴ്സസ് അവൈലബിൾ ആണ്. എൻവയറമെൻറ്റൽ സയൻസ് ജസ്റ്റിസ് സ്റ്റഡീസ് മീഡിയ ജനറൽ ആർട്സ് ആൻഡ് സയൻസ് ഹെൽത്ത് ആൻഡ് വെൽനസ് ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് പ്രോഗ്രാംസ് അവർ ഡെലിവർ ചെയ്യുന്നത്. സോ ലേത് ബ്രിഡ്ജ് കോളേജിലെ അഗ്രികൾച്ചർ ബേസ്ഡ് പ്രോഗ്രാംസ് ആണ് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത്. ഡിപ്ലോമ കോഴ്സും പി ജി അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കോഴ്സൊക്കെ അവിടെ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മൾട്ടിമീഡിയ ബിസിനസ് ഹെൽത്ത് ആൻഡ് വെൽനസ് ഒക്കെയുള്ള പ്രോഗ്രാംസ് അവിടെ അവൈലബിൾ ആണ്. അതിനോടൊപ്പം തന്നെ കുറച്ച് വൈഡായിട്ട് തന്നെ അഗ്രികൾച്ചർ പ്രോഗ്രാംസും അവിടെ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ആ ഒരു ഫീൽഡിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ലേത് ബ്രിഡ്ജ് കോളേജ് ചൂസ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നോർത്ത് വെസ്റ്റ് കോളേജാണ്. എൻ്റെ സ്വന്തം കോളേജാണ് നോർത്ത് വെസ്റ്റ് കോളേജ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ അവിടെയാണ് പഠിക്കുന്നത്. ഞാൻ ചെയ്യുന്ന കോഴ്സിൻ്റെ പേര് എൻവയറമെൻറ്റൽ ടെക്നീഷ്യൻ പ്രോഗ്രാമാണ്. സോ അതൊരു 2-year പ്രോഗ്രാമാണ്. അതുപോലെയുള്ള ഒരുപാട് പ്രോഗ്രാംസ് അവിടെ അവൈലബിൾ ആണ്. അവിടുത്തെ ഫീ സ്ട്രക്ചർ അതായത് ആവറേജ് ഫീസ് സ്റ്റാർട്ടിംഗ് ഫീസ് എന്ന് പറയുന്നത് $16,000 ആണ്. എൻ്റെ എൻവയറമെൻറ്റൽ പ്രൊട്ടക്ഷൻ ടെക്നോളജി എന്നായിരുന്നു ആദ്യം ആ ഒരു പ്രോഗ്രാമിൻ്റെ പേര്. ഇപ്പോൾ പേര് മാറ്റി എൻവയറമെൻറ്റൽ ടെക്നീഷ്യൻ ആക്കിയിട്ടുണ്ട്. പലരും ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് എൻവയറമെൻറ്റൽ ടെക്നീഷ്യൻ തന്നെയാണോ എൻവയറമെൻറ്റൽ പ്രൊട്ടക്ഷൻ ടെക്നോളജി എന്ന്. സോ ആ ഒരു കാര്യം എനിക്കിവിടെ ക്ലിയർ ചെയ്യണം തോന്നി. എൻവയറമെൻറ്റൽ പ്രൊട്ടക്ഷൻ ടെക്നോളജി എന്നായിരുന്നു കഴിഞ്ഞ ഇയർ വരെ അതിൻ്റെ പേരുണ്ടായിരുന്നത്. ഞാൻ ആ ഒരു പ്രോഗ്രാം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് തൊട്ട് അതിൻ്റെ പ്രോഗ്രാമിൻ്റെ പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എൻവയറമെൻറ്റൽ ടെക്നീഷ്യൻ എന്നാക്കിയിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് എൻവയറമെൻറ്റൽ പ്രൊട്ടക്ഷൻ ടെക്നോളജി എന്ന് കാണാൻ പറ്റുന്നുണ്ടാവില്ല. നേരെ മറിച്ച് നിങ്ങൾ എൻവയറമെൻറ്റൽ ടെക്നീഷ്യൻ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പ്രോഗ്രാമും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ഫീ സ്ട്രക്ചറിൽ ഒരുപാട് പ്രോഗ്രാംസ് നോർത്ത് വെസ്റ്റ് കോളേജിൽ അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചൂസ് ചെയ്ത പ്രോഗ്രാം എൻവയറമെൻറ്റൽ ടെക്നീഷ്യൻ പ്രോഗ്രാം. അതുപോലെ തന്നെ ബിസിനസ് റിലേറ്റഡ് പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. ഹെൽത്ത് റിലേറ്റഡ് പ്രോഗ്രാംസ് ഉണ്ട്. പ്രാക്ടിക്കൽ നഴ്സിംഗ് അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ഡിസബിലിറ്റി സ്റ്റഡീസ് എനർജി മാനേജ്മെൻറ്റ് മെഷീൻ ലേണിംഗ് അങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രാംസ് നോർത്ത് വെസ്റ്റ് കോളേജിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നോർത്ത് വെസ്റ്റ് കോളേജ് ചൂസ് ചെയ്യാവുന്നതാണ്.
ആൽബർട്ടയിലെ കോളേജസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മെയിൽ കൂടി അയക്കാം. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നും ഹെസിറ്റേറ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മെയിൽ അയച്ച് ചോദിക്കുക. കാരണം എല്ലാവരും ഇപ്പം ഓരോരോ ആപ്ലിക്കേഷനൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന ടൈമാണ്, അടുത്ത ഇൻടേക്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈമായി. സോ ടൈം കളയാതെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കോളേജ് സംബന്ധമായിട്ടുള്ളതോ പ്രോഗ്രാം സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. അതൊരിക്കലും മറക്കരുത്. ഞാൻ മാക്സിമം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഈ കഴിഞ്ഞൊരു ദിവസം ഒരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവരുടെ കോഴ്സിനെ കുറിച്ചിട്ട്. അവർക്ക് ഓഫർ ലെറ്റർ കിട്ടി, പക്ഷേ ലോൺ അപേക്ഷിച്ച സമയത്ത് അവർക്കത് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കുക, നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക. സോ അത് ഫസ്റ്റ് നിങ്ങൾ വെരിഫൈ ചെയ്യാൻ മറക്കരുത്. അതിനകത്ത് എന്തെങ്കിലും ഒരു തെറ്റോ കാര്യങ്ങളോ നിങ്ങൾക്ക് ആ ഒരു പ്രോഗ്രാം നിങ്ങളെ വെബ്സൈറ്റിൽ കണ്ടതും അതുപോലെ തന്നെ ഓഫർ ലെറ്റർ ആ ഒരു പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തതും തമ്മിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ആ ഒരു മെയിലിന് റിപ്ലൈ ആയിട്ട് തന്നെ ഒരു റിപ്ലൈ അയച്ച് ആ ഒരു കാര്യം അന്വേഷിക്കാൻ വേണ്ടി ഒരിക്കലും മറക്കരുത്. നിങ്ങൾ ചിലപ്പം ഓഫർ ലെറ്റർ കിട്ടിക്കഴിയുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഓ ശരി ഓഫർ ലെറ്റർ കിട്ടി എന്ന് പറഞ്ഞ കയ്യിൽ വെച്ചിട്ട് പിന്നെ നിങ്ങൾ ബാങ്കിലേക്ക് ലോണിന് പോകുമ്പോഴായിരിക്കും പിന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക, അവർ പറഞ്ഞു തരുമ്പം ഓ ശരിയാണല്ലോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നിങ്ങളൊരു ഡിപ്ലോമ കോഴ്സാണ് സെലക്ട് ചെയ്തതെങ്കിൽ ഓഫർ ലെറ്ററിൽ അതിൻ്റെ പോസ്റ്റ് സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസിൻ്റെ അത് വെച്ചിട്ടുണ്ടാവുക. പക്ഷെ നിങ്ങളൊരു ഡിഗ്രി കഴിഞ്ഞ ഒരാളായിരിക്കാം, ഡിഗ്രി കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ കാനഡയിൽ ഒരു ഡിപ്ലോമ കോഴ്സ് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ടാവുക. പക്ഷേ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് അറിയണം എന്നുണ്ടാവില്ല. അവർക്ക് എന്താണ് ഒരു ഉറപ്പുള്ളത്, നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണോ എന്നൊന്നും ചിലപ്പോൾ അവർക്ക് ഉറപ്പുണ്ടാവില്ല. സോ ബാങ്ക് നിങ്ങളോട് ആവശ്യപ്പെടും ഒരു കൺഫർമേഷൻ വേണം കോളേജിൽ നിന്നൊക്കെ. സോ ആ ഒരു കൺഫർമേഷൻ നിങ്ങൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, അതായത് ഓഫർ ലെറ്റർ കിട്ടുമ്പോൾ നിങ്ങൾ എന്തായാലും വായിക്കുമല്ലോ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ്. സോ ആ ഒരു പ്രോഗ്രാം ഡീറ്റെയിൽസ് വായിച്ച ഉടനെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉടനെ നിങ്ങളൊരു റിപ്ലൈ മെയിൽ അയക്കുക കോളേജിന്, എന്നിട്ട് അന്വേഷിക്കുക എന്താണ് അങ്ങനെ വരാൻ കാരണം എന്നൊക്കെ അന്വേഷിക്കുക. സോ ആ ഒരു റിപ്ലൈ മെയിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ശരിക്കൊരു കൺഫർമേഷനാണ് കോളേജിൻ്റെ ഭാഗത്ത് നിന്ന്. സോ അത് നിങ്ങൾക്ക് ബാങ്കിന് സബ്മിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ മെയിൽ അയക്കേണ്ടത് രജിസ്ട്രാറിനാണ്. രജിസ്ട്രാറിന് മെയിൽ അയച്ചിട്ട് ഡൗട്ട് ക്ലിയറിംഗ് നടത്തുക. അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. നിങ്ങൾ ബാങ്കിൽ ചെന്നിട്ട് ബാങ്കിലെ ഒരു സ്റ്റാഫ് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ആ ഒരു ക്ലാരിഫിക്കേഷൻ മെയിലൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒരുപാട് ഡിലേ ആയിപ്പോവും. ആപ്ലിക്കേഷൻസ് ഒരുപാട് സബ്മിറ്റ് ചെയ്യുന്ന ഒരു ടൈമാണിത്, കാരണം ഇൻടേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സമയമായി. സോ എല്ലാവരും ഓഫർ ലെറ്റർ കിട്ടുമ്പം മെയിൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് അത് കറക്റ്റ് ആണോ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്ന പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസും ആ ഓഫർ ലെറ്ററിൽ സെയിം തന്നെയാണോ നോക്കുക. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉടനെ തന്നെ കോളേജിലെ രജിസ്ട്രാറിനെ കോൺടാക്ട് ചെയ്യുക, മെയിൽ അയച്ച് അന്വേഷിക്കുക എന്താണ് കാര്യങ്ങളെന്ന്. വെച്ച് താമസിപ്പിക്കരുത് ഒരു കാര്യത്തിനും. അതുപോലെ തന്നെ പ്രോഗ്രാംസിനെ കുറിച്ചിട്ടോ കോളേജസിനെ കുറിച്ചിട്ടോ ആൽബർട്ടയിലെ കോളേജസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തോ മെയിൽ അയച്ചോ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നോർക്കസ് കോളേജിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അവിടുത്തെ പ്രോഗ്രാംസിനെ കുറിച്ചിട്ടോ എൻറോൾ ചെയ്യുന്നതിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. എന്നെ കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ആൽബർട്ടയിലെ അഫോർഡബിൾ ആയിട്ടുള്ള 5 കോളേജസിനെ കുറിച്ചിട്ടാണ്. ഇനി വരുന്ന വീഡിയോസിൽ കാനഡയിലെ മറ്റ് പ്രൊവിൻസുകളിലെ അഫോർഡബിൾ ആയിട്ടുള്ള കോളേജസിൻ്റെ ലിസ്റ്റുമായിട്ടായിരിക്കും ഞാൻ വരുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആവും തോന്നുന്നവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് കനേഡിയൻ ഡയറീസ്.